ബിഗ് ബോസ് വീട്ടിനകത്ത് കോഫി വഴക്ക് വന്നിരിക്കുകയാണ്. ജാസ്മിൻ ഉപയോഗിച്ച കോഫി, അതായത് ജാസ്മിന് കൊടുത്ത കോഫി വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു റിയാസ്. അത് ശരിയാണോ റിയാസേ? അത്രയ്ക്ക് വേണോ? ഇത് ശരിയല്ലാത്ത കാര്യമാണ്. ബിഗ് ബോസ് ജാസ്മിന് വേണ്ടി മാത്രം കൊടുത്തതാണോ ആ കോഫി? അത് മാത്രമല്ല, വിനയും സൂരജും തമ്മിൽ നല്ല രസകരമായ കളിചിരിയിലൂടെ ഉള്ള ഒരു ഹലോ വിളിയാണ് നടന്നത്. അതിനകത്ത് വിനയ് തന്നെയാണ് ജയിച്ചേക്കുന്നത്. ശരിക്കും ഒരു കോൾ സെന്ററുകാരൻ പറയുന്നത് പോലെയാണ് വിനയ് സംസാരിച്ചത്. എന്തൊക്കെയാണ് നടന്നത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യത്തെ കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ പ്രൊമോ. അയ്യോ, ഒന്നും പറയാനില്ല. ഒരു വഴക്കാട് നടക്കുന്നത് ഒരുപാട് പേര് കണ്ടു. 2 മണിക്കൂർ 2 ലക്ഷം വ്യൂ ഒക്കെയാണ് പ്രൊമോയ്ക്ക് വന്നേക്കുന്നത്. കോഫി വഴക്കാട് വന്നേക്കുന്നത്. ഇവിടെ കോഫി ആര് കുടിച്ചാലും ദിൽഷയും ബ്ലസ്ലിയും ലക്ഷ്മിപ്രിയയും കുടിക്കാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ദിൽഷ അത് പറയാനുള്ള അവകാശം ഇല്ല. അതെങ്ങനെ? ജാസ്മിൻ കുടിച്ചതായതാണ്, ജാസ്മിന്റെ കോഫിയാണത്. ജാസ്മിന്റെ കോഫി ഇവിടെ പേഴ്സണൽ ആയിട്ട് ജാസ്മിന് കൊടുത്ത കോഫി ഇവിടെ ആർക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് റിയാസ് പറയുമ്പോൾ ദിൽഷ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല, ഇതിവിടെ ജാസ്മിന് യൂസ് ചെയ്യാൻ കൊടുത്ത കോഫി അല്ല, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ധന്യ പറയുന്നു അത് പറയാൻ റിയാസിന് പറ്റില്ല എന്ന് ധന്യ റിയാസിനെതിരെ പറയുന്നുണ്ട്. ജാസ്മിനെ ഇത്രയും വിഷമിപ്പിച്ച ആൾക്കാര് ഇത് കൊടുക്കാൻ പാടില്ലെന്ന് റിയാസ് പറയുന്നു. അത് മാത്രം, അപ്പം അത് തീരുമാനിക്കേണ്ടത് റിയാസ് അല്ല എന്ന് ധന്യ പറയുന്നു. അപ്പൊ എനിക്കും പറയാനുള്ളത് ജാസ്മിന് മാത്രം കൊടുത്ത കോഫി അല്ല അത്. അത് നമ്മുടെ ഹിന്ദിയിലൊക്കെ കോഫി കൊടുക്കും, ലക്ഷറി ബജറ്റിന്റെ ഭാഗമായിട്ട് കോഫി കൊടുക്കും. ഇപ്പൊ ഇത്തവണയും ഈ ടാസ്ക് ആരാണോ ജയിക്കുന്നത് അവർക്ക് മാത്രമേ ലക്ഷറി ബജറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കോഫി കിട്ടുകയാണെങ്കിൽ ആ കോഫി അപ്പുറത്തെ തോറ്റ ടീമിൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ജാസ്മിൻ അവിടെ എല്ലാവർക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന, എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന കോഫിയാണ്. സോ അത് റിയാസിന് പറയാൻ പറ്റില്ല, കോഫി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ റിയാസ് തെറ്റായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ബിഗ് ബോസ് അല്ല, ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ബിഗ് ബോസ് പറയും. ഇപ്പൊ നോക്കിക്കോ, ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം ഇവർക്ക് മാത്രമേ ലക്ഷറി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ അതെടുത്ത് മാറ്റി ഉപയോഗിച്ചാൽ. ഹിന്ദിയിലൊക്കെ എപ്പോഴും വഴക്കാണ്, എപ്പോഴും വഴക്കാണ് കോഫി വഴക്ക്. അവിടുത്തെ സ്ഥിരം ഹിന്ദി ബിഗ് ബോസിന്റെ മെയിൻ വഴക്ക് കോഫിയാണ്. അറിയാതെ രാഖിക്ക് പേഴ്സണലായിട്ട് കൊടുത്ത കോഫിയാണ് ഈ ഹിന്ദി. ഫോർ എക്സാമ്പിൾ നടന്നിട്ടുണ്ട്, ഈ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. കോഫി പേഴ്സണലായിട്ട് ബിഗ് ബോസ് കൊടുത്തതാണ്, നല്ല പുതിയ നല്ല സൂപ്പർ കോഫി, നെസ്കഫയുടെ കോഫിയാണ്, ഗോൾഡിന്റെ. ആ കോഫി കൊടുത്തു, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല രാഖി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഖി എന്ത് ചെയ്തെന്നറിയാമോ? കോഫി ഉണ്ടാക്കി, ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു സിപ്പ്, ഒരു സിപ്പ് നന്ദി കുടിച്ചോ, ഞാൻ ഒരു സിപ്പ് കുടിച്ചോട്ട എന്ന്. അവര് അവങ്ങോട്ടൊക്കെ കോഫി ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഒരു സിപ്പ് കുടിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ ബിഗ് ബോസ് രാഖി ആ കോഫി തിരിച്ചു കൊണ്ടുപോയിട്ട് കോഫി പൗഡർ അവിടെ കൺഫെഷൻ മറ്റേ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കൂ, ഇനി നമുക്ക് കോഫി തരില്ല എന്ന് ബിഗ് ബോസ് പറയും. ഇത് അങ്ങനെയല്ല, ഇത് അതല്ല, ഇത് വേറെ. ഇത് ജാസ്മിന് കൊടുത്തതാണ്, പക്ഷെ ജാസ്മിൻ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ജാസ്മിൻ പോയല്ലോ, ഇനിയിപ്പോ കുഴപ്പമില്ല. സോ റിയാസ് അൺനെസസറി ആയിട്ടാണ് അവിടെ ഒരു ഫൈറ്റ് വന്നേക്കുന്നത്. ഇനി സൂരജും വിനയും തമ്മിലായിരുന്നു ഇന്നത്തെ അടുത്ത മത്സരം. അതിനകത്ത് വിനയ് ഒരു ശരിക്കുമുള്ള കോൾ സെന്റർ ജീവനക്കാരൻ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് വിനയ് നിന്നത്. അതായത് സൂരജ് വിളിക്കുന്നു, എന്താണ് സാർ, ആരാണ്? എന്റെ പേര് സൂരജ്. ഓക്കെ സാർ, ഒരു മിനിറ്റ് എഴുതിക്കോട്ടെ. പേരെഴുതുന്നു, സ്ഥലം, ആ പിന്നെ 4 നക്ഷത്രമൊക്കെ നിങ്ങൾക്ക് വേണോ? അയ്യോ വേണ്ട സാർ, നമ്മൾ വെറുതെ ഒന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരി, താങ്കളുടെ നിലപാടിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നന്നായിട്ട് തന്നെ സൂരജ് ചെയ്തു, വിനയും നല്ല രീതിയിൽ ചെയ്തു. ഒരു വ്യത്യസ്തമായ രീതിയാണ് പ്രൊവോക്കിങ്. അപ്പൊ സൂരജിന് അത്രമാത്രം അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാനൊന്നും സാധിച്ചില്ല. സൂരജ് ഇടയിൽ കുറെ ചിരിച്ചു. അപ്പം വിനയ് പറയുന്നു, എന്ത് പറ്റി താങ്കളുടെ നിലപാടിന്? സൂരജ് ചോദിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെങ്കോല് പിടിച്ച് വലിച്ച ഒരാളെ കണ്ടസ്റ്റന്റിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തില്ലേ? താങ്കൾ ചെയ്ത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിക്കുന്നു. അപ്പോ വിനയ് പറയുന്നുണ്ട്, കലുഷിതമായ ഒരു ദിവസമായിരുന്നു, എന്റെ സെൽഫ് റെസ്പെക്ടിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിങ്ങനെ വലിച്ചോണ്ട് പോയത്. അപ്പൊ അതിന്റെ കൂടെ വലിഞ്ഞു വന്നതാണ് ബ്ലസ്ലി എന്ന് പറയുന്നുണ്ട്. ഞാൻ ജയിൽ നോമിനേറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ അത് പറയുന്നത് ആ ജയിൽ നോമിനേറ്റ് തെറ്റാണെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് നോക്കട്ടെ സാർ, നോക്കട്ടെ സാർ, എന്താണ് നടന്നത്? ആ ജയിൽ നോമിനേഷൻ നടത്തിയിട്ടുണ്ട് ജയിൽ. താങ്കൾ എന്താണ് ഈ സിസ്റ്റത്തിൽ നോക്കുന്നത്? എന്താ അത്രമാത്രം ഉള്ളത്? അല്ല സാർ, സിസ്റ്റത്തിൽ നോക്കണം എന്നൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോന്ന്. ഓക്കെ ഓക്കെ, ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അത് തെറ്റാണ്, ഞാൻ നടത്തിയത് ശരിയായില്ല,
ഞാൻ അങ്ങനെയല്ല ചെയ്തെന്ന് പറയുന്നുണ്ട്. അല്ല എനിക്ക് താങ്കൾക്ക് പിന്നെ അല്ല എന്നോടുള്ള ഒരു ബഹുമാനം, ഒരു സെൽഫ് റെസ്പെക്ട്. പക്ഷെ താങ്കൾക്ക് താങ്കൾ ചെയ്ത തെറ്റായിട്ട് തോന്നില്ലേ? അത് ബിഗ് ബോസ് വാർണിംഗ് തന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. താങ്കൾ ക്യാപ്റ്റൻ ആയിരുന്നോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ സിസ്റ്റത്തിൽ. താങ്കൾക്ക് എന്താണ് ഇത്ര മാത്രം സിസ്റ്റം? തനിക്ക് ഓർമ്മയില്ലേ? അല്ല, ഞാൻ സിസ്റ്റത്തിൽ നോക്കാം എന്ന് പറഞ്ഞ് ശരിക്കും കോൾ സെന്ററുകാരൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നോക്കുകയാണ്. ക്യാപ്റ്റൻ ആയിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു, ശരിയാണ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ താങ്കൾ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ താങ്കൾ ബ്ലസ്ലി പ്രവോക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് താങ്കൾ തിരിച്ചങ്ങോട്ട് ചെയ്തോ? തിരിച്ചങ്ങോട്ട് ചെയ്യുന്നത് അത് അതും തെറ്റാണെന്ന് മനസ്സിലായോ? അത് തെറ്റാണെന്ന് മനസ്സിലായത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ്. അപ്പം അപ്പൊ ഇടയ്ക്ക് ബ്ലസ്ലി പോയിട്ട് സംസാരിക്കുന്നുണ്ട് സൂര്യൻ്റെ അടുത്ത്. ഹലോ ഹലോ സാർ, പോയോ? കേൾക്കുന്നില്ലല്ലോ. ആ വന്നു വന്നു വന്നു. അതെ, താങ്കൾക്ക് അതിനൊരു കുറ്റബോധമില്ലേ? കുറ്റബോധം ബിഗ് ബോസ് പറയുകയായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ആരെയും അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല. ബിഗ് ബോസ് അത് ശരിക്കും മനസ്സിലാക്കി തന്നു എനിക്ക്. അപ്പൊ താങ്കൾക്ക് ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അത് കൊല ഒരു കുറ്റമാണെന്ന് അറിയുന്നത് പിന്നെയാണോ? അതങ്ങനെയല്ല, സന്ദർഭം അനുസരിച്ചിരിക്കും എന്ന് വിനയ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താങ്കൾ ചെയ്തത് ശരിയായ പ്രവർത്തനമാണോ? ഒരു മിനിറ്റ് സിസ്റ്റം, താങ്കൾക്ക് എന്തിനാണ് ഈ സിസ്റ്റം? എപ്പോഴും സിസ്റ്റത്തിൽ നോക്കട്ടെ. താങ്കളുടെ നിലപാട് സിസ്റ്റത്തിലാണോ ഇരിക്കുന്നത്? താങ്കൾക്ക് ബ്രെയിൻ ഇല്ലേ? താങ്കളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. അപ്പൊ ലക്ഷ്മി പ്രിയ ദിൽഷേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. സൂരജ് അവിടെ ഒന്ന് സ്കോർ ചെയ്തു. കൈ എപ്പോഴും സിസ്റ്റത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പക്ഷേ സൂരജ് ഫോൺ വെച്ചു. സൂരജിനും ചോദിക്കാനൊന്നും ബാക്കിയില്ല. സൂരജ് ഫോൺ വെച്ചു. അങ്ങനെ ഒരു പോയിന്റും കൂടെ വിനയ് ടീമിന് കിട്ടിയിരിക്കുന്നു. ഇപ്പൊ 4 പോയിന്റ് ആയെന്ന് തോന്നുന്നു. ഇനി ഒന്നും കൂടിയുണ്ട്. ഇനി ഒരു ടാസ്കും ഇനി ഒരു പ്രാവശ്യവും കൂടി ഉണ്ട്. അത് വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ കോഫി വഴക്ക് വരുന്നത്. അതിന് ശേഷമാണ് കോഫി വഴക്ക് വരുന്നത്. അപ്പോ ഇന്ന് എന്തായാലും കണ്ടന്റ് പൂരിതമായിരിക്കും ഇന്നത്തെ ബിഗ് ബോസ്. അപ്പൊ ഇനി ഒരു വഴക്കെന്ന് ഒരു കോൾ സെന്റർ ടാസ്കും കൂടി ഉണ്ടാവും. അതിന്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.